പൊതുജനങ്ങൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ദുബായിൽ പുതിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിൽ പൊതുജന ഇടപെടൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്ത ദുബായ് ബോർഡർ സെക്യൂരിറ്റി കൗൺസിൽ ചെയർമാൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം പറഞ്ഞു. താമസക്കാർക്കും സന്ദർശകർക്കും അധികൃതരുമായി സുഗമമായി ആശയവിനിമയം നടത്താനും കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകൽ, കൈക്കൂലി, വ്യാജരേഖ ചമയ്ക്കൽ, തട്ടിപ്പ് എന്നിവ ഉൾപ്പെടെ ഏത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്യാനാകും. യു എ യിൽ ഭൂചലനം. റിട്ടർ സ്കെയിലിൽ 1.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം യു എ യിലെ ദിബയിലാണ് അനുഭവപ്പെട്ടത്. ഫുജൈറയിൽ രാവിലെ 6:18 നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാഷണൽ മെറ്റീരിയോളജി സെന്റർ അറിയിച്ചു. എന്നാൽ ഭൂചലനം മൂലം യു എ യിൽ കാര്യമായ ആഘാതങ്ങളോ ആളപായമോ ഉണ്ടായിട്ടില്ല. നിരവധി താമസക്കാർ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ മഴയ്ക്കും മിന്നലിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച വരെയാണ് മഴയ്ക്കുള്ള സാധ്യത. താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളക്കെട്ടിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മക്ക, മദീന വടക്കൻ അതിർത്തി, അൽജൌഫ്, തബൂക്ക്, തായിഫ്, മൈസാൻ, അദം അൽ അർദിയാത്, അസീർ, അൽ ബഹ, അൽ ജാമും, അൽ കമൽ, ജിസാൻ എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉംറ വിസയുടെ മറവിൽ സൗദി ഭിക്ഷാടകരെ റിക്രൂട്ട് ചെയ്യുന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ മുൾട്ടാൻ വിമാനത്താവളത്തിൽ നിന്ന് സൗദിയിലേക്ക് പുറപ്പെടാനെത്തിയ 16 സംഘത്തെ പിടികൂടിയതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. സൗദിയിലുള്ള ഏജന്റ് അവരെ ഭിക്ഷാടനത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ എന്നിവരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. താമസമുൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും സൗദിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന ഉറപ്പും ഏജന്റിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിരുന്നു. സൗദിയിലേക്ക് എത്തുന്ന ഇവരെ നഗരത്തെരുവുകളിലും ട്രാഫിക് സിഗ്നലുകളിലും പള്ളി പരിസരങ്ങളിലുമാണ് ഭിക്ഷാടനത്തിന് നിരത്തുന്നത്. സൗദിയിൽ വളർത്തുമൃഗങ്ങളോടും വന്യമൃഗങ്ങളോടും ക്രൂരത കാട്ടുന്നവർക്ക് 1,00,000 റിയാൽ വരെ പിഴ. മൃഗങ്ങളെയോ ജന്തുക്കളെയോ ക്രമരഹിതമായ രീതിയിൽ വിട്ടയക്കുന്നത് പാരിസ്ഥിതിക ലംഘനമാണ്. അതിനാൽ പ്രകൃതിക്കനുസൃതമല്ലാത്ത ക്രമരഹിതമായ രീതിയിൽ വിട്ടയക്കുന്ന ഓരോ ജീവിക്കും 50,000 റിയാൽ പിഴയും, വിദേശത്തു നിന്നുള്ള ജീവികളെയാണ് ഇത്തരത്തിൽ വിട്ടയക്കുന്നതെങ്കിൽ 1,00,000 റിയാൽ വരെ പിഴ അടക്കേണ്ടി വരുമെന്നും സൗദി ദേശീയ വന്യജീവി കേന്ദ്രം അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.